മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിന്റെ ഉത്ഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് തെരച്ചിൽ ഇന്നും തുടരുകയാണ്. പ്രദേശത്തെ പുഴയുടെ മറുകരയിൽ തെരച്ചിൽ നടത്താൻ വഴി വെട്ടിത്തെളിക്കേണ്ടി വരും. പുഞ്ചിരിമട്ടത്ത് നിന്ന് സാജിദ് അജ്മൽ ചേരുന്നു. ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നത് തന്നെ വലിയ ദുഷ്കരമാണ്. മിക്ക സ്ഥലത്തും വഴിയില്ല. ഞാൻ പുഞ്ചിരിമറ്റത്തേക്ക് ഉള്ള യാത്രയുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. നമ്മൾ അതീവ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കാൽ തന്നെ താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് സൈനികരായ ചില ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് ഈ താഴെ നടക്കുന്ന ദൃശ്യങ്ങളും കാണാം. എന്തായാലും വലിയ ഒരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. നിരവധി കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ഈ ഒലിച്ചു പോയതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. ഞാൻ പിടിച്ചിരിക്കുന്നത് ഇതേപോലുള്ള ഒരു തേയിലത്തോട്ടത്തിൻ്റെ കമ്പിലാണ്. ആ അത്തരം കമ്പുകളെല്ലാം പിടിച്ചാണ് നമ്മൾ മുകളിലേക്ക് കയറിപ്പോകുന്നത്. വലിയ ഒരു ദുരന്തം. അതിൽ കൈമായി മറന്ന് എല്ലാവരും രക്ഷാപ്രവർത്തനം നടത്തുന്നു. അതിൽ സർക്കാർ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ എല്ലാം ഒത്തൊരുമിച്ച് ഉള്ള ഒരു പ്രവർത്തനമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം ആളുകളെ തിരയിൽ അത് എത്രത്തോളം പൂർണ്ണമായി മുഴുവൻ ആളുകളെയും കണ്ടെത്താൻ കഴിയും എന്നതിൽ വ്യക്തതയില്ല. കാരണം അതീവ സാഹസിക നിറഞ്ഞ ജോലിയാണ്. അത് സൈന്യത്തിന്, സന്നദ്ധ പ്രവർത്തകർക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ഈ ഇത്ര ദുഷ്കരമായ ഒരു വഴി താണ്ടി കടന്നുകൊണ്ട് അങ്ങോട്ട് എത്തി ഏതെങ്കിലും മനുഷ്യർ ജീവനോടെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു, ഇല്ലെങ്കിൽ മൃതദേഹങ്ങൾ എടുക്കുന്നു. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്.